ഹല്ലേലൂയ്യ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി, ആദിമുതൽ എന്നേക്കും ആമീൻ. 138-ാം സങ്കീർത്തനം, കൃതജ്ഞതാഗീതം. കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവെ, ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങയെ പ്രകീർത്തിക്കും. എന്തെന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു. അവർ കർത്താവിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് പാടും. എന്തെന്നാൽ കർത്താവിൻ്റെ മഹത്വം വലുതാണ്. കർത്താവ് മഹോന്നതനാണെങ്കിലും ദാനവരെ കടാക്ഷിക്കുന്നു. അഹങ്കാരികളെ അവിടുന്ന് അകലെ വെച്ച് തന്നെ അറിയുന്നു. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരനീട്ടും. അവിടുത്തെ വലതുകൈ എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവെ, അവിടുത്തെ കാരുണ്യ അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുത്. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാർക്കിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു, സുഖകരമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അപ്പ, ഇന്നേ ദിവസത്തെ സ്തോത്രത്തോടെ ഞങ്ങളുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും കൃതജ്ഞതാഗീതം ആലപിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അധരത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും ഓർത്ത് ഞങ്ങൾ ഓരോരുത്തരും അങ്ങയ്ക്ക് നന്ദി പറയുന്നു. കടന്നു വന്ന വഴികളിലെല്ലാം അവിടുത്തെ ദിവ്യമായ സ്വരമാണ് ഞങ്ങളെ നടത്തിയത്. അവിടുത്തെ വചനമാണ് ഞങ്ങളെ ശക്തീകരിച്ചത്. അവിടുത്തെ സാന്നിധ്യമാണ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയത്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവെ, ഞങ്ങളുടെ ആത്മാവിൽ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകി ഞങ്ങളെ ശക്തീകരിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ത്രിയേക ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സത്യ ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുമെന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവെ, ഭൂമിയിലെ സകല രാജാക്കന്മാരുടെയും മുൻപിലെ ദൈവമേ, എല്ലാവരുടെയും മുമ്പിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവമേ, വാത്സല്യവാനായ പിതാവേ, അവിടുന്ന് അവിടുത്തെ നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച പിതാവാൻ ദൈവമേ, അവിടുത്തെ നിത്യസ്നേഹത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന മക്കളായിട്ട് അങ്ങയ്ക്ക് നന്ദി പറയുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവമേ, അവിടുത്തെ ദിവ്യ പ്രകാശത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ അധരത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എപ്പോഴും സ്തുതി പാടുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രക്ഷയുടെ ദിനത്തിന് വേണ്ടി ഞങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൻ്റെ ഐക്യതയിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും എല്ലാവരും ഒന്നുചേർന്ന് തമ്പുരാന്റെ സന്നിധിയിൽ ഒരു മനസ്സോടെ സ്തുതി പാടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവ് രണ്ടാമത് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവ്, ഇന്നും പിതാവാൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
കർത്താവ് രണ്ടാമത് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ പേർ വിളിക്കുന്ന ഒരു നിമിഷമുണ്ട് കർത്താവേ, ആ നിമിഷത്തിനായി കാത്ത് സൂക്ഷ്മതയോടെ ജീവിക്കുക. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ. ആനന്ദത്താൽ ആശ്വാസത്താൽ കരഘോഷത്താൽ